ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ചില സിനിമകൾ അങ്ങനെയാണ്, ഒരു കല്ലെടുത്ത് വിഴുങ്ങിയതുപോലെ ഉണ്ടാവും. കണ്ടു കഴിയുമ്പോൾ സംസാരിക്കാനും കഴിയില്ല, ചിരിക്കാനും കഴിയില്ല. അതിലെ ഓരോ കഥാപാത്രങ്ങളും പല ദിവസങ്ങളിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എക്കാലത്തെയും മികച്ച അനിമെ ചിത്രമെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സിനിമയാണ് 1988 ജപ്പാനിൽ പുറത്തിറങ്ങിയ ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. ഒരു ഇമോഷണൽ സിനിമ എന്നതിലുപരി മികച്ച ഒരു യുദ്ധവിരുദ്ധ സിനിമ കൂടിയാണ് ഇത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അക്കിയുക്കി നൊസാക്കയുടെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി രണ്ട് സഹോദരങ്ങളുടെ കഥയാണ് ഈ സിനിമ. അന്ന് ജപ്പാൻ അമേരിക്കയുടെ അടുത്ത് നിന്നും വ്യോമാക്രമണം നേരിടുന്നു. അത് ഒരുപാട് പേരുടെ ജീവനെടുക്കുകയും വീടും വേണ്ടപ്പെട്ടവരെയും എന്നേക്കുമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൽ തൻ്റെ വീടും സ്വന്തം അമ്മയെയും നഷ്ടപ്പെട്ട സെയ്തോ എന്ന ചെറുപ്പക്കാരൻ്റെയും സെറ്റ്സുക്കോ എന്ന തൻ്റെ കുഞ്ഞനിയത്തയുടെയും കഥയാണ് ഈ സിനിമയുടെ കഥ. വ്യോമാക്രമണത്തിനിടയിൽ സെയ്തോയുടെയും കുഞ്ഞനിയത്തയുടെയും വീട് നഷ്ടപ്പെടുന്നു. ഒപ്പം അവരുടെ പരിക്കേറ്റ അമ്മ മരണപ്പെടുകയും ചെയ്യുന്നു. നേവി ഓഫീസറായ ഇവരുടെ അച്ഛന് ജോലി തിരക്കുകൾ കാരണം സ്വന്തം കുടുംബം രക്ഷിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന സെയ്റ്റോയും കുഞ്ഞനിയത്തിയും അന്ന് ജപ്പാനിലുണ്ടായിരുന്ന പല ജീവിതങ്ങളുടെയും പ്രതീകങ്ങളാണ്. വളരെ മനോഹരമായ പശ്ചാത്തല സംഗീതവും ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗമാണ്. കണ്ണു നനയാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് ഈ സിനിമ കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി ഈ സിനിമ കാണുക. ലോകത്തിലെ മസ്റ്റ് വാച്ച് സിനിമകൾ ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ലിസ്റ്റിൽ ഈ സിനിമയും ഉണ്ടാവും. ഞാൻ ആനിമെ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കൊച്ചുകുട്ടികൾക്ക് വേണ്ടി മാത്രം കാണാനുള്ളതാണ് ആനിമെ സിനിമകൾ എന്നാണ് പലരുടെയും വിചാരം. എന്നാൽ ഇത്തരം സിനിമകൾ കണ്ടവർക്ക് മാത്രമേ അത് നമ്മളിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാവൂ. ഏറ്റവും ഭീകരമായ വസ്തുത എന്തെന്നാൽ ഇതിലുള്ള രണ്ട് കഥാപാത്രങ്ങളും റിയലാണ് എന്നുള്ളതാണ്.